നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്ന് ഫ്രൈഡേ ലൈവ് പ്ലസ് എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ അല്ലേ. സാധാരണ ഞങ്ങൾ ബിഗ് ബോസിന്റെ പ്ലസ് അങ്ങനെ കാണാറില്ല, പക്ഷെ ഇന്ന് പ്ലസ് എപ്പിസോഡ് നമ്മൾ കാണാറില്ല. പക്ഷെ ഇന്ന് നമ്മൾ പ്ലസ് കണ്ടു. കാണാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഇന്നലെ മുതൽ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ജാസ്മിനും അഭിഷേകും തമ്മിലുള്ള ആ ഒരു ഓൾറെഡി ലൈവില് കണ്ടു, ഫുള്ള് കണ്ടു. ചില മുഖം ശരിക്കും നല്ലോണം കാണണമെങ്കിൽ, ശരിക്കും കണ്ട പോലെ തൃപ്തിയാവണമെങ്കിൽ എപ്പിസോഡിൽ കണ്ട ഒന്നും കൂടി തൃപ്തിയാവും. അതുകൊണ്ട് എപ്പിസോഡും കണ്ടു, അല്ലെങ്കിൽ ലൈവ് കണ്ടിട്ട് ചിലപ്പോൾ ലൈവ് ആയിരിക്കും ഫുള്ള് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ അന്നത്തെ പരിപാടികളിലേക്ക് വരാം. ഇന്ന് മോർണിംഗില് ഞാൻ ആദ്യം തന്നെ പറയാം, ആർ ഡി ഫാനൊന്നും ആയിട്ടല്ല, ആരും ഒരു കമൻറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ അൻസിബേനെ നമ്മൾ സംഭവമാക്കി മാറ്റി. പക്ഷെ ഇത്ര കാലം പറഞ്ഞിട്ടില്ലല്ലോ, ഇത്ര കാലം. പക്ഷെ മുമ്പും എനിക്ക് സംസാരിക്കാൻ ഒരുപാട് കഴിവുള്ള ഒരു കുട്ടിയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇന്ന് മോർണിംഗ് ടാസ്കിൽ അൻസിബ തകർത്തു. ശരിക്കും പറയട്ടെ, ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും ഞെട്ടിപ്പോയി. ഞാൻ പറയാ കുട്ടേടാ, അവിടെ ഉള്ള കണ്ടസ്റ്റൻസിൽ എനിക്ക് തോന്നിയത് ഏറ്റവും വ്യക്തമായിട്ടും വൃത്തിക്കും സംസാരിക്കാൻ അറിയണത് അൻസിബയ്ക്ക്. അതെ, എന്താ പറയാ, അത് കറക്റ്റായിട്ട് പറയും, അതൊരു കഴിവ് തന്നെ കേട്ടോ. അത് ഇന്ന് ഇത് രസമായിട്ട് അറിയാം, മോർണിംഗ് ടാസ്കിൽ സംസാരിച്ചത്. അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ലല്ലോ, ഞാനും കണ്ടില്ല കേട്ടോ. അത് അതുകൊണ്ടാവില്ല ചിലപ്പോ. എന്താ വെച്ചാൽ, ബിഗ് ബോസ് ഷോ സ്ക്രിപ്റ്റഡ് ആണോ നിങ്ങളുടെ ഇതിൽ എന്നുള്ളൊരു അങ്ങനത്തെ എന്തോ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെ, അത് തന്നെ ആയിരുന്നു ക്വസ്റ്റ്യൻ. എനിക്ക് കറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് ഓർമ്മയിട്ടില്ല. പക്ഷെ സ്ക്രിപ്റ്റഡ് ആണോ, അതാണ് ആ ഷോ സ്ക്രിപ്റ്റഡ് ആണോ, നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്താ തോന്നി, നിങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ വിചാരിച്ചിട്ട് വന്നു എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അതിൽ ഓരോരുത്തർ ഓരോന്നൊക്കെ സംസാരിക്കണായിരുന്നു. ഹൻസി ഇപ്പൊ പറഞ്ഞത് ഫുള്ള് പറയാണെന്ന് വെച്ചാൽ പറ്റില്ല, കാരണം അത്രയ്ക്കും നല്ല രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹൻസി പറഞ്ഞതിന്റെ ഒരു ഇത് എന്താന്ന് വെച്ചാൽ, അത് കറക്റ്റാണ് ആ പറഞ്ഞത് എന്ന് നമുക്ക് എനിക്ക് തോന്നി. അതായത് ഹൻസി പറഞ്ഞ ഷോ സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ ഇവിടെ വരുന്ന ആൾക്കാര് സ്ക്രിപ്റ്റും കൊണ്ടുവരാം, ഒരു സ്ക്രിപ്റ്റായി ഓക്കെ ആക്കിയിട്ട് എല്ലാം പഠിച്ചു വെച്ച് സ്ക്രിപ്റ്റ് ആയിട്ട് വരാം. പിന്നെ എന്താ പറയാ, 365 ദിവസം, അതെ അതെ അതെ, 365 ദിവസം വേണമെങ്കിൽ അഭിനയിച്ച് നിൽക്കാം. അത് എത്ര ദിവസം വേണമെങ്കിലും അവർക്ക് അഭിനയിച്ച് നിൽക്കാം, പലവരും ഡ്രാമ കളിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഈ ഷോന്റെ അവസാനം ഒരാളെ വിന്നർ ആവുമല്ലോ, അത് പ്രേക്ഷകർക്ക് മനസ്സിലാവും ഇതിൽ ആരാണ് റിയലായി നിൽക്കുന്നത് എന്ന്. ആ റിയൽ ആയിട്ടുള്ള ആളെയാണ് പ്രേക്ഷകർ തിരഞ്ഞെടുക്കുക, അതായത് ഡിസേർവിംഗ് ആയിട്ടുള്ള ആളെയാണ് പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്നത്. 100% ഡിസേർവിംഗ് ആയിട്ടുള്ള ആളെയാണ് തിരഞ്ഞെടുക്കുക. അല്ലാണ്ട് കുറേ ഡ്രാമ കളിക്കുക, അത് ചെയ്യുക ഇത് ചെയ്യുക, ഒരു വ്യക്തിത്വം ഇല്ലാണ്ട്, അതായത് ഫാമിലിയിൽ എങ്ങനെയാണ് പെരുമാ അതുപോലെ ആയിരിക്കില്ല എവിടെ വന്നിട്ട്, ആ രീതിയിൽ റിയൽ അല്ലാത്ത, അപ്പൊ റിയൽ അല്ലാത്ത നിൽക്കുന്നവരുണ്ടല്ലോ അവിടെ ഇഷ്ടം പോലെ. അങ്ങനെ അല്ലാണ്ട് അതിൽ റിയൽ ആയിട്ടുള്ള ആൾക്കാരെ പ്രേക്ഷകർക്ക് മനസ്സിലാവും, പ്രേക്ഷകർ അങ്ങനത്തെ ആൾക്കാർ, അങ്ങനത്തെ ഒരാളെയാണ് പ്രേക്ഷകർ തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിലാട്ടോ സംസാരിച്ച്. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ റിയൽ ആയിട്ടുള്ള ആൾക്കാരെ നമ്മളിലേക്ക് എത്തിക്കുന്നത് ബിഗ് ബോസിന്റെ എഡിറ്റിംഗ് ടീമാണ് അല്ലേ. ഫിറോസ് കിടിലൻ ഫിറോസ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് ഓരോ ആൾക്കാർക്കും ഓരോ പ്രതിച്ഛായ കൊടുക്കും ബിഗ് ബോസ്. അതെ, അത് അവർ തുടക്കം മുതൽ അങ്ങനെ ചെയ്തിട്ടിട്ട് പിന്നെ അതിലേക്കാണ് പോവല്ലേ ചെയ്യുന്നത്. അവർക്ക് ഇവരെ കൊണ്ട് പറയിപ്പിക്കാനും ചെയ്യിപ്പിക്കാനും പറ്റില്ല. എന്ത് ഔട്ട് പോകണം എന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്? അത് ശരിയാ, ഒരാളുടെ ക്യാരക്ടർ, ഒരാൾ മടിയാണ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അതിലേക്ക് എന്തിലാണോ അവർ വീക്ക് ആയിട്ടുള്ളത് വെച്ചാൽ അത് ഫോക്കസ് ചെയ്യണ്ടാവും എഡിറ്റിംഗ്. ഇപ്പൊ എന്താ പറയുക, വീക്കല്ല എന്താ പറയുക, കിടിലൻ ഫിറോസിന്റെ പരിപാടി പറഞ്ഞില്ലേ, അയാളെ പൊതുവെ ഒരു മടിയനും ഒരു അഹങ്കാരി അരകന്റെ ആ ഒരു രീതിയിലുള്ള ഒരാളായിട്ട് ചിത്രീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്താന്ന് വെച്ചാല്, ബേസിക്കലി എനിക്കിന്നിപ്പോ രാവിലെ അൻസിബ പറഞ്ഞ വളരെ ക്ലിയർ ആയിട്ടാണ്, സത്യസന്ധമായിട്ട് തന്നെയാണ് അൻസിബ പറഞ്ഞിട്ടുള്ളത്. And we cannot expect അൻസിബയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ള രീതിയിലൊരു സംസാരം പറയില്ല. പക്ഷേ ഈ ഒരു ടാസ്ക് കൊടുത്തതും ആ ഒരു രീതിയിൽ സംസാരിച്ചിട്ടുള്ളതും ചെയ്തിട്ടുള്ളതും എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തറിയോ, ഇതിൻ്റെ അവസാന സമയത്ത് ഒരു ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഷോനെ, ഷോൻ്റെ ക്രെഡിബിലിറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അല്ല പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞു എന്നുള്ള ഒരു പോസിബിലിറ്റി പറഞ്ഞു തന്നേ ഉള്ളൂ. അൻസിബ വളരെ പ്രോപ്പറായിട്ട് സംസാരിച്ചു, പക്ഷെ ഇതെനിക്ക് ജസ്റ്റ് ഒരു ഫീലിംഗ്. കാരണം വെച്ചാൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. പിന്നെ ഈ വോട്ടിങ്ങിന്റെ കേസ്, ഈ വോട്ടിങ്ങിന്റെ കേസിലേക്ക് എത്ര എന്നുണ്ടെങ്കിൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, അൻസിബയുടെ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ഇപ്പൊ ഒന്ന് അൻസിബയുടെ കാര്യം ഇതിൽ കാണിച്ചോ എന്നറിയില്ല. എപ്പിസോഡിൽ ഞാൻ കണ്ടില്ല, കണ്ടില്ല കാണിച്ചില്ല എന്ന് വെച്ചോണ്ടും
അൻസിബയുടെ കാര്യം കാണിച്ചില്ലെങ്കിൽ അൻസിബ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് പേർക്ക് അറിയില്ല. ആ ഇത് പറഞ്ഞപ്പോ എനിക്കൊരു സംശയമുണ്ട്, അതായത് ഇപ്പൊ ജിൻഡോ ഇനി കളിക്കാതിട്ടാണോ ജിൻഡോനെ കാണാനില്ല കേട്ടോ, കൊറേ ഒന്ന് സ്ക്രീനിൽ കാണാനില്ല. അപ്പൊ നീ ജിൻഡോനെ മനഃപൂർവ്വം ജാസ്മിന്റെ നല്ല വശങ്ങളല്ലേ ജാസ്മിൻ സിജോ ഇവരൊക്കെ ഉള്ളു, ജാസ്മിൻ സിജോ അങ്ങനെ കുറച്ച് ആൾക്കാരായിട്ടുള്ളൂ. അവസാന സമയത്ത് കളിക്കാതിരിക്കില്ല ജിൻഡോനെ കാണിക്കലും. പിന്നെ ഈ അൻസിബൈ സംസാരിച്ചത് ശരിക്കും ജാസ്മിനും നോറൊക്കെ കിട്ടിട്ട് നല്ല കുട്ട കൊത്തിക്കണ, അതില് നോറയുടെ പ്രത്യേകിച്ചും അതില് അൻസിബ് പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ പലതരം മനുഷ്യരുണ്ട്, അതായത് റോങ് മെസ്സേജ് കൊടുക്കുന്നവരുണ്ട്, പലതരം മനുഷ്യരെ ഉദ്ദേശിച്ചത് നമ്മളെ സമൂഹത്തിനെ റെപ്രസെന്റ് ചെയ്യണ, അതായത് നമ്മള് പല ആൾക്കാരും ഉണ്ടല്ലോ നമ്മുടെ നാട്ടില് സമൂഹത്തില്, അതേപോലെ പലതരത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, അതില് റോങ് മെസ്സേജ് പുറത്തേക്ക് കൊടുക്കുന്നവരുണ്ട് എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ മറ്റവർക്ക് ഇട്ടിട്ട് നല്ല താങ്ങാണ്. അങ്ങനെ അത് ഭയങ്കര നല്ല രസമായിട്ട് ഞെട്ടിപ്പോയി, സത്യം പറയണോ അവിടെ ഇരിക്കുന്നവരും ഞെട്ടിപ്പോയി. പിന്നെ നോറ മോർണിംഗ് ടാസ്കിൽ ഒരു ഉൾട്ടയായിട്ടുള്ള സംസാരിച്ചു കേട്ടോ, ഉൾട്ടെന്ന് പറയാ എന്റെ എനിക്ക് എന്റെ പാരന്റ്സിന് ഫാമിലിനെ തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞു, പെട്ടെന്നാ മാറ്റിയത്. പക്ഷേ അതിപ്പോ ലൈവില് ഇപ്പൊ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു കേട്ടതാ കേട്ടോ, മറ്റേ ജിൻഡോ പറയണത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല, ആണ് അൻസിബിയും ഋഷിയും നീ ശ്രീത്ത് പറയണ്ട, ഞാൻ വിചാരിച്ചു രാവിലെ എത്ര പെട്ടെന്ന് ഇങ്ങനെയാണ് ഓറ തിരുത്തിയത് തിരിച്ചു പറഞ്ഞത് ഫാമിലിനെ കിട്ടിയെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അനുസിമ പറയുന്നുണ്ട് അത് ജിൻഡോ ചേട്ടൻ ഉപദേശിച്ചതാണ്, ജിൻഡോ ചേട്ടൻ പറഞ്ഞു ഉത്തരം നീ ഒരു സോറി പറഞ്ഞിട്ട് ഫാമിലിനോടൊക്കെ സോറി പറഞ്ഞിട്ട് എനിക്ക് കിട്ടി ആ രീതിയിൽ പറയണം എന്ന് തോന്നുന്നതാണ്. അതിൽ ഇവള് സോറി എന്ന് പറയണതിന് പകരം ഈ രീതിക്ക് വിചാരം ഇതുപോലെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ഈ പുറത്തുള്ള ജനങ്ങൾ കംപ്ലീറ്റ് കഴുതകളായിട്ട് വിശ്വസിക്കുന്നതാണോ? അതാണ് ഇപ്പൊ പറഞ്ഞത് അവിടെ ഉള്ളവർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്, അതിനനുസരിച്ചിട്ടേ നമ്മള് വോട്ട് ചെയ്യുന്നുള്ളൂ ആൾക്കാര്. അല്ല ഇത് കഴിഞ്ഞിട്ട് നോറന്റെ വക ഒരു പേഴ്സണൽ പെർഫോമൻസ് ഉണ്ടായിരുന്നല്ലോ അല്ലേ, നോറന്റെ വക ക്യാമറയ്ക്ക് നോക്കിയിട്ട് ക്യാമറയ്ക്ക് നോക്കി സംസാരിക്കുന്നതിന് നോറ ഓഡിയൻസിനോട് സംസാരിക്കുന്നു. വേറെ കാര്യം പറയാൻ മറക്കരുതേ, നോറയെ ബിഗ് ബോസ് വിളിച്ച് ചമ്മി പോയത് വിളിപ്പിച്ചതല്ല, ഇവള് പറഞ്ഞു എനിക്ക് ജയിലിൽ പോണതിന്റെ മുമ്പേ എന്നെ ഒന്ന് വിളിക്കണം ബിഗ് ബോസ്, എനിക്ക് സംസാരിക്കാണ്ട് ജയിലിൽ പോണതിന്റെ മുമ്പ് എന്നെ ഒന്ന് വിളിക്കണം പറഞ്ഞിട്ട്. അതായത് ജയിലിക്ക് നോമിനേറ്റ് ചെയ്തത് നോറേനെയാണ് ഒരു ഭൂരിപക്ഷ ആൾക്കാരും, പിന്നെ അഭിഷേകിനും ശ്രീതുനും ആണ് സെയിം. അപ്പൊ നോറ ഈ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിട്ട് സങ്കടപ്പെട്ട് ബാത്റൂമിൽ വന്നിരുന്നത് ബിഗ് ബോസിനോട് ഭയങ്കര സംസാരം, ഞാൻ എന്താ ചെയ്തത് എന്നെ അങ്ങനെ ആക്കിയില്ല, എനിക്ക് പറയാൻ വയ്യട്ടോ അത് ദിവസം കേൾക്കണം. അപ്പൊ എന്നിട്ട് എനിക്ക് ഞാൻ പറയുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്, പക്ഷെ മറ്റുള്ളവർ പറയുന്നത് നീ പറയുന്നത് മനസ്സിലാവില്ല അങ്ങനെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഒരു ബിഗ് ബോസ് വിളിച്ചു എന്തിനാ വിളിക്കാൻ പോയിട്ട് നല്ലോണം ചമ്മിപ്പോയി ചമ്മിപ്പോയി ചോദിച്ചാൽ നോറ എന്തൊക്കെയോ പറയാം, ബിഗ് ബോസിന് തന്നെ പിടിയിട്ടില്ല, അതുപോലെ ബിഗ് ബോസ് ചോദിക്കേണ്ടത് ഞാൻ എന്താ അതിന് ചെയ്യേണ്ടത്. അപ്പൊ പറഞ്ഞു അല്ല ബിഗ് ബോസ് ഒന്നും ചെയ്യണ്ട, എന്നാ അറിയുന്ന പോലെ എങ്ങനെയാച്ചാ ചെയ്യാൻ എന്തോ പറഞ്ഞു അല്ലെ ബിഗ് ബോസ്. പൊതുവെ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ബിഗ് ബോസിന്റെ സൗണ്ടില് നന്ദനോട് ചൂടായി, സീരിയസ് ആയിട്ട് വന്നിരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് ഒരു കാര്യം പറയുമ്പോ അതിനിങ്ങനെ ക്രോസ് കമന്റ് അടിക്കാറുണ്ട്, സ്വാഭാവികം കുട്ടികളടിക്കുക ക്രോസ് കമന്റ് അടിക്കാറുണ്ട് സുഖമില്ല, ഒരു റെസ്പെക്ട് ഡിസ്റെസ്പെക്ടിന്റെ ഒരു നല്ലൊരു അംശം നന്ദനക്ക് നല്ലോണുണ്ട്. ഇവർക്കൊന്നും ചില സമയത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടത് ആ രീതി അറിയില്ല, അത് പറയുമ്പോഴും നമുക്ക് പറയേണ്ടി വരും അൻസിബയ്ക്ക് നന്നായിട്ട് എല്ലാം കൊണ്ടും അല്ലാണ്ട് അൻസിബയുടെ ആ ഗെയിം ചിലവർക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ, അങ്ങനെ ഒതുങ്ങിയിരുന്നിട്ടുള്ള ഒരു ഗെയിമാണ്. പിന്നെ രണ്ടാമത്തെ കേസ് ഇന്നലത്തെ പ്രമോന്റെ ബാക്കി ഉണ്ടായിട്ടുള്ള അടിപിടി വന്നിട്ടുള്ള ജയിൽ നോമിനേഷന്റെ കേസിനാണ് അല്ലേ. ഈ ഒരു കാര്യം ചോദിക്കാനുള്ള എന്തറിയോ, ഇവരൊക്കെ ഇപ്പൊ ഈ അഭിഷേകിനെ പിടിച്ച് നോമിനേറ്റ് ചെയ്ത വിധോ, വേറെ കുറെ ടീംസ് ഇല്ലേ അവിടെ വെറുതെ ഇരിക്കുന്നവര്, ഈ സായി അർജുൻ ശ്രീതുവിന്റെ വാല് ഓക്കെ, രണ്ടാളും കൂടി കോമ്പിനേഷൻ പിടിച്ചിട്ട് എന്തോ ഇത്രയും കാലം കാണിച്ചു കൂട്ടി ഓക്കെ. സിജോ ഇപ്പൊ എന്തോ ഗെയിം കളിക്കുന്നുണ്ടോ, സിജോ എന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ? സത്യത്തിൽ ഇവനല്ലേ മോട്ടിവേഷൻ വേണ്ടത്, അവനല്ലേ പൊങ്ങി വരാനുള്ള മോട്ടിവേഷൻ വേണ്ടത്? ഗെയിം ഗെയിം പറഞ്ഞാൽ ഇരുന്ന് ഇങ്ങനെ ഡിസ്കഷൻ ചർച്ചയാണല്ലോ അല്ലേ കാര്യമായിട്ട്, ചിലപ്പോ അതൊരു ഗെയിം ആയിരിക്കാല്ലേ. ഒരു മനുഷ്യൻ സീക്രട്ട് ഏജന്റ് എന്നുള്ള പരിവേഷം എടുത്തിട്ട് ആ ഒരു ലേബലിൽ
ഇവിടുന്ന് അങ്ങോട്ട് പോയി. അത് ആ ഒരു സായി കൃഷ്ണ എന്നുള്ള കണ്ടീഷനല്ലല്ലോ അതിന് ബിഗ് ബോസിലേക്ക് വിളിച്ചിരിക്കുന്നത്. ബിഗ് ബോസിലേക്ക് വിളിച്ച് സീക്രട്ട് ഏജന്റ് കണ്ടിട്ട് അപ്പം അതുപോലെ കളിക്കാനാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ചെന്ന് നല്ല കുട്ടിയായി. ഓക്കെ, നല്ല കുട്ടിയായി കഴിഞ്ഞു, എന്നാലും ഗെയിമിലേക്ക് എന്തെങ്കിലുമൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഗെയിം കളിക്കല്, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനുള്ളിൽ ഒന്നും ചെയ്യില്ല. ഗെയിം വന്നാ ടാസ്ക് വന്നാ കളിക്കണ്ട്. പണ്ടൊക്കെ അതിന്റെ മോത്തിക്ക് നോക്കുമ്പോ കുറച്ച് ഗൗരവം പരിപാടിയും കാര്യങ്ങളൊക്കെ തോന്നി. ഇന്നിപ്പോ എന്തായാലും ജാസ്മിൻ കാരണമായാലും അഭിഷേകിന് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടി, അഭിഷേകിന് സംസാരിക്കാൻ പറ്റി ഒരുവിധം നന്നായി. ജാസ്മിൻ അവരങ്ങനെ പറഞ്ഞുകൊണ്ട് അഭിഷേക് സംസാരിക്കുന്നത് നമുക്ക് അടിപൊളിയായിട്ട് കേൾക്കാൻ പറ്റി. മിക്ക അഭിഷേകിനെ എന്തോ ഇന്ന് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ എല്ലാരും കുറേ പേര് പറയുന്നു, ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഞാൻ അഭിഷേകിനെ സപ്പോർട്ട് ചെയ്തു. വീഡിയോ എന്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം, എനിക്കറിയില്ല എന്തൊക്കെ പറഞ്ഞത്, പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ജാസ്മിൻ്റെ പ്ലാനൊന്നും അവിടെ വർക്കൗട്ടായില്ല. ഒന്ന്, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജാസ്മിന് വേണ്ടിയിരുന്നത് അഭിഷേക് പ്രൊവോക്ഡ് ആവണം, എന്നിട്ട് യെല്ലോ കാർഡ് കിട്ടിയവനെ പിടിച്ച് റെഡ് കാർഡ്. പക്ഷെ എന്നാലും ഞാൻ പറയാം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് നീ നുണ ഇത് പറഞ്ഞു, മാനിപ്പുലേറ്റ് ചെയ്തു, പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു, ഗബ്രീനോട് പറഞ്ഞു, ഇതൊക്കെ വെച്ചിട്ട് കൊടയാനുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഓൾറെഡി. വേണമെന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ ബിഗ് ബോസിനും. പക്ഷേ അതിനൊക്കെ ഇനി ലാലേട്ടൻ വന്നിട്ട് അഭിഷേകിനെ ചീത്ത പറയുകയാണെങ്കിൽ പിന്നെ അഭിഷേകും മറ്റൊരു മറിച്ചൊരു ഗെയിം കളിക്കുന്നില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് മിണ്ടി കഴിഞ്ഞാൽ വാർണിംഗ് കൊടുക്കുകയൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ അഭിഷേകിന് നല്ല രീതിയിൽ ഒന്ന് കത്തിക്കയറി വന്നതാ. ശരിക്കും ആദ്യം മുതലേ ഇയാൾ ഇങ്ങനെ ആവുമായിരുന്നു. ഞാനിതിൽ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയില് അഭിഷേകിനെ സപ്പോർട്ട് ചെയ്ത് പറയാനുള്ള റീസൺ എന്തറിയോ, ജാസ്മിനോട് ഇതുപോലെ കറക്റ്റ് 1-by-1 ആയിട്ട്, ഇപ്പൊ ജിൻഡോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ഇതുപോലെ 1-by-1 അക്കമിട്ട് നിരത്തിയിട്ട് പോയിന്റ്സ് പറഞ്ഞിട്ട് വർത്തമാനം പറഞ്ഞിട്ടുള്ള വേറെ ആരെങ്കിലും അവിടെ ഉണ്ടായിട്ടുണ്ടോ? ആരും ഉണ്ടായിട്ടില്ലല്ലോ. ഇവളിങ്ങനെ പുറകെ നടന്ന് അതൊന്നും പറയേണ്ട സിറ്റുവേഷൻ ആക്കി. ഇവക്കൊന്നും പറയാനില്ല, കാരണം ഇവൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യമുണ്ട്. ഒരുപാട് പേര് ജാസ്മിനല്ലേ അഭിഷേകിനെ, ഇതൊന്ന് ഫാൻസ് ആണ്. ഇത് ജാസ്മിൻ ഫാൻസ് ഇത് കാണുന്നു കമന്റ്സ് അല്ലേ പറഞ്ഞിട്ടുള്ളത്, ഫാൻസ് ആണ്. ഇപ്പൊ ഞാൻ ഫാൻസ് ആണെന്നാ എന്റെ ഒരു ഇതില്. ഇപ്പൊ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാം. ഒന്ന്, ഗബ്രീനുമായിട്ട് 50 ദിവസം അവിടെ പോയിരുന്ന അഭിഷേക് തുറന്നടിച്ച മതി മൊത്തമൊക്കെ പറഞ്ഞു. വേറെ ആരും പറയാം ആംബിയർ ഉണ്ടായി, ഒരുത്തനും ആംബിയർ ഉണ്ടായിട്ടില്ല. ഒക്കെ ഷുഗർ കോട്ട് ചെയ്തിട്ടും പോളിഷ് ചെയ്തിട്ടും പറയുന്നവരാണ്. വളരെ ക്ലിയർ ആയിട്ട് ഒന്ന് പറഞ്ഞു. ഇപ്പൊ ജിൻഡോ ആണെങ്കിലും കൂടി ജിൻഡോക്കും പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും ജാസ്മിൻ ഇങ്ങോട്ട് തട്ടിക്കയറുന്ന സിറ്റുവേഷനിലാ വന്നത്. അപ്പൊ ജിൻഡോന്റെ ഇത് പറഞ്ഞു, ഇവൻ 50 ദിവസം അവിടെ നിന്നു, അത് കഴിഞ്ഞിട്ട് ഇവനെ പറത്തി വിട്ടു, ഇനി അടുത്ത ആളെ നോക്കിക്കോ, ഇതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ അതിനും മറുപടി പറഞ്ഞു. അതിനുള്ളത് പേരൻസ് വന്നപ്പോ കിട്ടിയില്ലേ, നല്ല കാര്യം കിട്ടിയില്ലേ, ഇവൻ പറഞ്ഞതിൽ എവിടെ പോയിന്റ്? അതില് ഇല്ല, ഒരു പോയിന്റ് ഇല്ലാത്തില്ല. അതില് ഞാൻ ശരിക്കും നല്ല രസം ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ പറയുന്നത് വേറൊരുത്തിനെയും കൂടി വേറൊരാളെയും കൂട്ടിട്ട് അവിടെ അടുത്താളെ നോക്കിക്കൊന്നിട്ട് അവിടെ വാഴയുടെ ചോട്ട് പോയിരുന്നു. എന്നിട്ട് അപ്പൊ അവള് ചോദിക്കുക, പിന്നെ എന്നിട്ട് എന്തോ ഉണ്ടായോ ചോദിച്ചപ്പോ അച്ഛനും അമ്മയും വന്നപ്പോ പറഞ്ഞില്ലേ, ചോദിച്ചില്ലേ. അത് വളരെ കറക്റ്റാണ്. അതിന് കുറച്ച് മുല്ലപ്പൂ ഫാൻസ് എന്റെ അടിയിൽ ഒന്ന് കമന്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പറയാനുള്ള പറഞ്ഞു, ഞാൻ എന്റെ അഭിപ്രായമാണ്, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. ഞങ്ങള് ഇവര് ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്നലെ ജാസ്മിനെ പറ്റിയും മിന്നാന്ന് ജാസ്മിനെ പറ്റിയിട്ടും ജാസ്മിന്റെ പെർഫോമൻസിനെ പറ്റിയും നല്ലത് പറഞ്ഞത് ഞാൻ തന്നെയായിരുന്നു. അത് പെർഫോമൻസിനെ പറ്റിയല്ല പറഞ്ഞു, അല്ലെങ്കിൽ ക്യാരക്ടർ വൈസ് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇത്? ജാസ്മിന്റെ ക്യാരക്ടർ ഇഷ്ടമല്ല. വായട്ടലക്കുന്ന രീതിയിലുള്ള ഒരുമാതിരി ചന്ത സംസ്കാരത്തോടു കൂടി സംസാരിച്ച ചന്ത സംസ്കാരം എന്നുണ്ടെങ്കിൽ ഈ ചന്തക്കാരെ അപ്പം മനുഷ്യരുണ്ട് പൊളിറ്റിക്കൽ ക്യാരക്ടേഴ്സ് പറയണ്ട, അതുപോലുള്ള സംസാരവും എന്തൊക്കെയോ പറഞ്ഞു, എന്തോ ഒരു വാക്ക് പറഞ്ഞല്ലോ അവള്, എന്തോ ഒരു വാക്കുകൾ പറഞ്ഞു, എന്തൊക്കെയോ കുറേ വാക്കുകൾ ഞൊണ ഐശ്, അതൊക്കെ കേൾക്കുന്ന സമയത്ത് നോണ പറയണത് ഞൊണ പറയണ അതൊക്കെ കേൾക്കുന്ന സമയത്ത് നീ പണഞ്ഞോ പണയി പണി പണ്ടോ പണ്ടോ ജിത്സാറ് സീസണിൽ പണഞ്ഞു രജിസാറ് പറഞ്ഞു പ്രശ്നമുണ്ടാക്കി പണ്ട് രജിസാർക്ക് ജീത്ത കിട്ടിയു പണഞ്ഞു പറഞ്ഞു മറ്റേ അതിന്റെ പേരെന്തായിരുന്നു പത്രോസ് അല്ല അവരുടെ കഴിഞ്ഞു അല്ല ഞാൻ അവരെ പറയല്ല ഈ ക്യാമറയിൽ നിന്ന് പുറത്തിട്ടുണ്ടോ ഇത് ഇങ്ങനെ ഓടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പം അത് ഒന്ന്. അപ്പം അതാണ് ജാസ്മിൻ്റെയും അഭിഷേകിൻ്റെയും ഇഷ്യൂ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, അഭിഷേക് ജയിലിൽ പോകുന്നേക്കാളും അതിന് മുന്നേ ജോലിക്ക് എത്തണം. അഭിഷേകിന് കുറച്ച് ബുദ്ധിയുള്ളൂ കേട്ടോ, പുറകെ നടന്നിട്ട് പറ എന്താ പേഴ്സണൽ മാറ്റർ മാറ്റർ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ പറഞ്ഞു, അത് പറഞ്ഞാൽ റെഡ് കാർഡ്. പക്ഷെ അവൻ അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്തിരിക്ക, നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല പറഞ്ഞിട്ട് കുറേ ഡയലോഗ് അടിച്ച് പിന്നെ പോയി. പിന്നെ സായി അതൊക്കെ ഒരു ഗെയിമാണെന്ന് എനിക്ക് മനസ്സിലായി. സായി സിജോയും ഒക്കെ ചോദിച്ചു ഇവളോട്, അർജുനും ഇവളോട് സായി പ്രത്യേകിച്ചും ചോദിച്ചു എന്താ പ്രശ്നം നീ എന്താ നീ. അപ്പൊ പറഞ്ഞു എനിക്ക് എന്താ പേഴ്സണൽ കാര്യം എന്താണ് ഗബ്രീനോട് നോണ പറഞ്ഞതെന്ന് അറിയണം എന്ന് പറഞ്ഞപ്പോ പറയാണ് സായി പറയണേ, എന്നാ അത് വേണമെങ്കിൽ വിളിച്ചു ചോദിച്ചോ. പക്ഷെ ഒരു ഭാഗത്ത് ഇരുന്ന് സംസാരിക്കേ, ആ അത്
അത് ചെയ്ത് വിട്ടു അവര്. അതുപോലെ അർജുനൻ പറഞ്ഞു അത് വേണമെങ്കിൽ നീ വിളിച്ചു ചോദിച്ചു, പക്ഷെ അതിന്റെ സായി അതിന്റെ ഉള്ളിൽ പോയിട്ട് അവനോട് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല സംസാരിക്കാൻ, കത്തിക്കാൻ ശ്രമം നടത്തി, പക്ഷെ കത്തിക്കാൻ കഴിഞ്ഞില്ല. എന്താ ഇപ്പൊ ഇവർക്ക് മാത്രം അഭിഷേകം ഒന്ന് അഭിഷേകം കളിക്കട്ടെ കുറച്ച് ദിവസം. ആ ആരും ഇത്ര ഒന്ന് അന്ന് ആ യെല്ലോ കാർഡിന്റെ കാര്യം കൊണ്ടായിരുന്നു അഭിഷേകം ഇണ്ടാണ്ടിരുന്നിരുന്നു ഇത്രയും കാലം. അഭിഷേകം പുറത്തേക്ക് ഇറങ്ങി വരട്ടെ, പിന്നെ വേറെ എന്താ ഇത്? പിന്നെ ഒരു ജയിലിൽ പോയി, ആ മറ്റേ ടാസ്ക് ഉണ്ടായിരുന്നു ആ ടാസ്കിൽ. ആ പിന്നെ നമ്മുടെ ടാസ്കിൽ പോയിന്റ് കൂടുതൽ കിട്ടിയത് നെസ്റ്റിനാണല്ലോ. ജാസ്മിൻ, അതിലും ജാസ്മിൻ അഭിഷേക്, ജാസ്മിനും അഭിഷേക്, ഋഷി പിന്നെ അർജുൻ. അതിൽ പോയിട്ട് ഋഷിനെ തെരഞ്ഞെടുത്തു. അതിപ്പോ എന്ത് ബേസിലാണെന്നൊന്നും അറിയില്ല, ഒരുപാട് സംസാരിച്ചിട്ടൊന്നുമില്ല. അയ്യോടാണില്ല. അർജുന അതേപോലെ കോൺഫിഡൻസ് ഇല്ല എന്നൊക്കെ പറയണ്ടായിരുന്നു. പിന്നെ അത് പിന്നെ അപ്പൊ അവര് ഇനിയിപ്പോ ആ ടാസ്ക് കഴിഞ്ഞു, ഇനി അടുത്ത ആഴ്ച വേറെ ഇൻഡിവിജ്വൽ ടാസ്ക് ആയിരിക്കും കേട്ടോ. പിന്നെ ജയിലിൽ പോയി, ജയിലിൽ പോയിട്ട് നല്ല കോമഡി. അതൊക്കെ വേണ്ട അതിന്റെ ഇടയ്ക്ക്. അയ്യോ BGM നല്ല അടിപൊളിയായിരുന്നു. പിന്നെ രണ്ട് മൂന്ന് അത് ഫോക്കസ് ചെയ്യും, അത് അത്രയും നേരം അത് ഫോക്കസ് ചെയ്യുന്നതിന് എന്തിനാണ് ഈ നോറയെ കാണിച്ചതെന്നുള്ളതാണ്. നോറ സത്യത്തിൽ കുടുങ്ങി. നോറപ്പോ ഇവനോടും പറയണ്ട, അഭിഷേകിനോടും ജയിലിന്ന് തന്നെയാ പറയണ്, എനിക്ക് എന്റെ ഫാമിലീനെ ഞാൻ അങ്ങനെ. ഇപ്പൊ അവള് മാറ്റിയാ പറയണ, അന്ന് പറഞ്ഞ പോലെ അല്ല ഇപ്പൊ പറയണത്. അപ്പൊ നമ്മൾ ഈ പ്രേക്ഷകർക്ക് കേൾക്കുമ്പോ തന്നെ ചിലപ്പോ ദേഷ്യം വരാ, കാരണം ഇപ്പൊ മാറ്റി പറയാ. അവർക്ക് അവരോട് എനിക്ക് അങ്ങനെയല്ല സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല അത് ഇത് എന്നൊക്കെ പറയുന്നത്. എല്ലാരോടും നടന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അൻസിബേനോടും ഋഷിനോടും അഭിഷേകിനോടും ഒഴികെ ബാക്കി എല്ലാരോടും ഈ കാര്യം ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ച് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നായിരുന്നു. ഒരു ഒന്ന് രണ്ട് കാര്യം എക്സ്ട്രാ പറയാനുള്ള എന്താ വെച്ചാൽ, ഒന്ന് മറ്റേ ജാസ്മിൻ ജാഫറിന്റെ ഫാദർ കേസ് കൊടുത്തു കുറെ യൂട്യൂബ് ചാനൽസിനെതിരെ. പിന്നെ അതുപോലെ കുറച്ച് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസിനെതിരെയും അയാൾ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് കേട്ടു. ഏകദേശം 10-27 നമുക്കറിയണ്ടോ അറിയില്ല, നമുക്കൊന്നും ഉണ്ടാവാറില്ല, നമ്മൾ അത്ര ഫേമസ് അല്ലല്ലോ. അറിഞ്ഞെന്താ വെച്ചാൽ, അസഭ്യമായ സഭ്യമല്ലാത്ത ഭാഷ ജാസ്മിനെതിരെ ഉപയോഗിച്ച ആൾക്കാർക്ക്, പ്ലസ് മോശമായിട്ടുള്ള തമ്മിൽ ഉപയോഗിച്ച ആൾക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അത് ഇതുപോലെ ഇത് ഞാൻ നമ്മുടെ ചാനലിൽ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ ഒരു പരിധി വിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മള് ഗെയിമിനെ വിമർശിച്ചിട്ടുള്ളൂ, ഗെയിമിനെ ക്യാരക്ടറെ വിമർശിച്ചിട്ടുണ്ടോ. അസാസിനേഷൻ എന്നൊക്കെ പറഞ്ഞു പോവാണെങ്കിൽ അത് നമുക്ക് പിന്നെ സ്റ്റാൻഡ് എവിടെയും നിലനിൽക്കുന്നതല്ലാതെ തോന്നുന്നത്. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട് കേസ് കൊടുക്കുക. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇത് ഇതൊരു പിന്നെ പല ആൾക്കാർ പറയുന്നുണ്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് എന്തോ ചെയ്യേണ്ട കാര്യമാണെന്നുള്ളത്. പക്ഷേ ഇതൊരു ഗെയിം ഷോയിൽ അങ്ങനെ പറയുന്ന സമയത്ത് ഒരു വായ അടപ്പിക്കുന്ന സംഭവമാണത്. ഒന്ന് ഞാൻ ഇത്ര പറയുന്നുള്ളൂ, ഈ തമ്മിൽസ് വെക്കുന്നവരും ഭാഷ ഉപയോഗിക്കുന്നവരും ഇത് മോശമായിട്ടുള്ള, പക്ഷേ ഇതൊന്നുമില്ലാണ്ട് പുറത്തുള്ള ആൾക്കാർ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ ഇതോ അല്ലേ. പക്ഷേ അഭിപ്രായം പറയാൻ പറ്റാത്തൊരവസ്ഥയോ നമ്മൾ ഇതിൽ അല്ല. എന്നെ സംബന്ധിച്ച് ഇതിലെന്തെങ്കിലും അഭിപ്രായം പറയണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ടായി, ദിയാസ് അനയുടെ പേജിലൂടെയാണ് അത് പുറത്തു വിട്ടിട്ടുള്ളത്. കേസുണ്ട് 27 ചാനലുകൾക്കെതിരെ എന്ന് പറഞ്ഞു, 27 അക്കൗണ്ടുകൾക്കെതിരെ. അതിൽ ഇൻസ്റ്റാഗ്രാമും പെടും, അതിൽ കുറേ യൂട്യൂബും പെടും. ഒന്നത്, രണ്ടാമത് അഖിൽ മാരാരുടെ ഒരു ചെറിയൊരു ഇത് കണ്ടിരുന്ന് പ്രസ് മീറ്റ് വരുമ്പോഴത്തെ ഈ ഇവരെല്ലാവരും കൂടി കാറിലിരുന്നിട്ടുള്ള അതിൽ ഒരു വോയിസ് അഖിൽ പുറത്തു വിട്ടു ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ സംഗതി ഉണ്ടായി എന്നുള്ളത്. ഏതായാലും ബിഗ് ബോസ് സീസൺ 6 ഒരിക്കലും നമ്മൾ മറക്കാൻ പറ്റാത്തൊരു സീസണായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ സീസണിൻ്റെ മികവ് കൊണ്ടോ അതിൻ്റെ കണ്ടസ്റ്റൻസിൻ്റെ മികവ് കൊണ്ടോ അല്ല, ഇതിനോട് പാരലലായിട്ട് പുറത്ത് നടക്കുന്ന യൂണിവേഴ്സിൽ ഇത്രയധികം കൂടുതൽ ചർച്ചകൾ. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം നടക്കുന്നില്ല, പുറത്താണ് നടക്കുന്നത്. വേറെ എന്തെങ്കിലും ഇത്? അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്ര തന്നെയുള്ളൂ, വേറെ വിശേഷമൊന്നുമില്ല. അടുത്ത ഒരു വീഡിയോയിട്ട് കാണാം. പിന്നെ കമൻസിനുള്ള മറുപടി തിരക്കായത് കാരണമാണ് കേട്ടോ, ക്ഷമിക്കണം. എനിക്ക് ഫോൺ എടുത്തിട്ട് അങ്ങനെ പകലൊന്നും ഓഫീസിൽ അങ്ങനെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കൊണ്ടാണ് നമ്മൾ ഞാൻ അതിനെക്കുറിച്ച് അത് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ നാളെ ഫ്രൈഡേ സാറ്റർഡേ സോറി നാളെ ഫ്രൈഡേ നാളെ സാറ്റർഡേ സാറ്റർഡേ കേട്ടോ കമൻറ്റ്. അപ്പോൾ കുട്ടേൻ്റെ ഫോണിൽ എടുക്കണം, മറ്റേ ചാനലിൽ നിന്ന് റിപ്ലൈ ചെയ്യാം. അപ്പോൾ സാറ്റർഡേ സൺഡേ ആയിട്ട് നമ്മൾ എല്ലാ കമൻസിനും റിപ്ലൈ നൽകുന്നുണ്ട്. പിന്നെ നാളെ മിക്ക മോസ്റ്റ് ലൈക്ക്ലി നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ഞങ്ങൾ ലൈവ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സംസാരിക്കാം കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പം മുൻകൂട്ടി കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നമ്മൾ ടൈം പറഞ്ഞതിന് ശേഷം ലൈവ് ഇതുവരെ പോയിട്ടില്ല, ലൈവിലെ വിധം. അപ്പോൾ ലൈവിൽ വരാം. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ ബൈ.